ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തു ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ്. നമ്മുടെ ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ അറിയിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ള Thalapathy67 നെക്കുറിച്ചാണ്. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഒരു കൺഫർമേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം വേറൊന്നുമല്ല, ഗൗതം മേനോൻ അപ്പോൾ Thalapathy67 ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. നമുക്കന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇതൊരു എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെ ഗൗതം മേനോൻ അങ്ങനെ Thalapathy67 ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ ഒഫീഷ്യലായിട്ട് ഗൗതം മേനോൻ തന്നെ പറഞ്ഞു. അത് വേറൊന്നുമല്ല, ബന്ധുദനന്ദ കാർഡ് എന്ന് പറയുന്നൊരു സിനിമ റിലീസായിരുന്നു ശിംബുവിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റേജിൽ നിൽക്കും. സ്റ്റേജിൽ ഓഡിയൻസിനോട് എല്ലാവരോടും ആരൊക്കെയുണ്ടോ അവരോടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറയുകയാണ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാനൊരു അവസരങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് പോകും. ഒരാൾ ചോദിക്കുകയാണ് Thalapathy67 നിങ്ങളുണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ ഇല്ലൊരു ടോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുണ്ടോ ഇല്ലയോ ആ ഒരു കൺഫർമേഷനാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഗൗതം മേനോൻ പറയുകയാണ്, ഞാൻ ലോകേഷുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാസ് വില്ലനാണോന്ന് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട്. അപ്പം ആ പറയുന്നത് ക്വസ്റ്റ്യൻ, ഞാൻ എന്തായാലും അങ്ങനൊരു റോളിലേക്ക് ഇതുവരെ ലോകേഷ് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും Thalapathy67 ഗൗതം മേനോൻ ഉണ്ടെന്നൊരു ഒഫീഷ്യലായിട്ട് ഗൗതം മേനോൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ലെജൻഡാണ്. നമ്മളൊരു ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ ഏറ്റവും ഒരു ലെജൻഡായിട്ടുള്ളൊരു ആള് തന്നെയാണ് ഈ ഗൗതം വാസുദേവ മേനോൻ. അപ്പോൾ എന്തായാലും Thalapathy67 ഉണ്ടെങ്കിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. നമുക്കത് പറയാതെ തന്നെ അറിയാം. പുള്ളിയുടെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ആ ലെവലിലാണ്. പുള്ളി ഒരു ഡയറക്ടറാണ്. അപ്പം പുള്ളി വേറൊരു ഡയറക്ടറെ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പം, ഇപ്പം ലോകേഷ് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യുമ്പോഴത്തേന് എന്തായാലും അതൊരു മാസ്മരികം തന്നെയാകും. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇപ്പം വന്നേക്കുന്ന ന്യൂസ് അനുസരിച്ച് എല്ലാം തന്നെ ഇപ്പം Thalapathy67 ഉണ്ടെന്നൊരു ഇൻഫർമേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീഡിയോയിലെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതായിട്ട് എല്ലാ ഒഫീഷ്യലായിട്ട് ഓരോ ദിവസം കഴിയുന്ന ഒരു അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാരിസിലെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്ത് Thalapathy അടിപൊളിയാണ്, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു യങ്ങായിട്ടുള്ള ഒരു എങ്ങനെ കൂട്ടിയാലും ഒരു 30 വയസ്സ് അത്രേ പറയത്തുള്ളൂ. ആ ഒരു ലെവലിലാണ് ഫോട്ടോ. രശ്മികയാണത് ഷെയർ ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ. രശ്മികയാണത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല എക്സൈറ്റിംഗ് ആണ്. നല്ലൊരു യങ്ങായിട്ടുള്ള Thalapathyയെ കാണാൻ പറ്റി. വേറെ ലെവലാണ് പുള്ളി. അപ്പം എന്തായാലും സിനിമ വരട്ടെ. സിനിമയുടെ ഓരോരോ ലീക്കേജ് വീഡിയോ ഒക്കെ വരുന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിയാം. അപ്പം കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ Thalapathy67 വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പരസ്യങ്ങളും പ്രൊമോഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണുന്നതായിരിക്കും ഫ്രണ്ട്സ്. ബൈ ബൈ.